ഹായ് ഗായ്സ്, ഞാനിവിടെ ബ്രെഡിനകത്ത് നമ്മുടെ പീനട്ട് ബട്ടറും തേച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് ആടല്ല കേട്ടോ, ചടി കയറി പോലെ. അപ്പോൾ ഞാനിങ്ങനെയാണ് യാത്രയിൽ ഇങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ഇവിടെ ഇരിപ്പുണ്ടെങ്കിൽ ചോറ് ഉണ്ണുന്നതിന് മുമ്പ് നിരത്ത് കഴിക്കും, വയറ് നിറയ്ക്കും. സമയം ഇപ്പോൾ ചോറുണ്ണ സമയമായി വരുന്നു. അതിന് മുമ്പായിട്ട് നമ്മുടെ പീനട്ട് ബട്ടർ തീരാറായി, അതുകൊണ്ട് ഇവിടെ ഇച്ചിരി ബ്രെഡ് ഇരുന്നിരുന്നു. ചേച്ചി ദേ ഫുൾ അതെ ഹപ്പി പറ്റിയിരിക്കുന്ന പോലെ ഇരിക്കുകയാണ്. അപ്പോൾ ഗൈസ് പീനട്ട് ബട്ടർ തീർന്നു, കുഴപ്പമില്ല, വേറെ ഞാൻ മേടിച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊരു പാചക വീഡിയോ അല്ല, ഹാപ്പിയുടെ ജാം എടുത്തേക്കുവാണ്. ഇതോടെ എല്ലാം തീർന്നോടെ. അപ്പോൾ അതെ പീനട്ട് ബട്ടറിൻ്റെ മേളിൽ കുറച്ച് ജാം എടുത്ത് തേച്ച് ഇത് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് എന്നിട്ട് മേളിൽ ഒരു ബ്രെഡ് എടുത്തോട്ട് വെച്ചാൽ ഓക്കെ. അപ്പോൾ അതെ നമ്മുടെ പീനട്ട് ബട്ടർ ആൻഡ് ജാം റെഡി ആയിട്ടുണ്ട്. നമുക്കിത് ഇങ്ങോട്ട് ഇങ്ങനെ വെച്ച് കഴിക്കാം. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കും, ഇപ്പോഴും കഴിച്ച് കേട്ടെ. സ്റ്റുഡിയോയിലെ ലൈറ്റ് കുറച്ച് കംപ്ലൈൻ്റ് ആയി, അതുകൂടെ സെറ്റ് ആക്കിയിട്ട് കാണാം. ഓക്കെ, അപ്പോൾ ലൈക്ക് അടിക്കുക ഗൈസ്. അപ്പോ ദേ ഞാൻ അഡിഡാസ് അല്ല അതിന്റെ കോപ്പിയായ അബിബാസിന്റെ ഉടുപ്പിട്ടുകൊണ്ട് വന്നിരിക്കുകയാണ്. സോ എങ്ങനെയുണ്ട് ഗൈസ്, ലൈക്ക് അടിക്കുക. അപ്പോ നമ്മുടെ ഹോം തിയേറ്ററിൽ ഇതുപോലെ ഒരു ഡിം ലൈറ്റ് ആയിരിക്കും എപ്പോഴും. ഒന്നും കൂടി ഡിം ആക്കിയാലോ, ക്യാമറയ്ക്ക് ഗ്രെയിൻസ് ഒക്കെ വരും. ഒന്ന് ഷേമി. ഓക്കെ, അലക്സ ചേഞ്ച് കളർ ടു ബ്ലൂ ഫോർ കാർ ലൈറ്റ്. ഗൈസ് ലിറ്ററലി നമ്മുടെ തിയേറ്റർ വിത്ത് സ്റ്റുഡിയോയിൽ ഈ ലൈറ്റാണ് കിടന്നത്. ഇതിനകത്ത് ചെറിയൊരു പ്രശ്നം വന്നു, അതുകൊണ്ട് നമ്മുടെ പഴയ ഞാൻ കാർ കുറച്ച് കിടക്കുന്ന ലൈറ്റ് എടുത്തുകൊണ്ട് ഇട്ടു, അതുകൊണ്ടാണ് കാർ ലൈറ്റ് ഞാൻ പറഞ്ഞത്. സോ എനിവേ ലെറ്റ്സ് ടേൺ ഓൺ ദി തിയേറ്റർ ഗൈസ്, ടേൺ ഓൺ ദി തിയേറ്റർ. അങ്ങനെ ഒന്നും പറഞ്ഞ ഓൺ ആവത്തില്ല, നമ്മൾ നേരെ സ്വിച്ചിനകത്തോട്ട് കൊടുത്തിട്ട് സൗണ്ട് ബാർ ഓൺ ആയിട്ടുണ്ട്. ഇനി റിമോട്ട് കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോ റിമോട്ട് കിട്ടി, ഇനി നമ്മൾ പ്രൊജക്ടർ ഓൺ ആക്കണം. പ്രൊജക്ടർ ബാക്കിൽ കൊണ്ട് ഓൺ ദ പ്രൊജക്ടർ. പ്രൊജക്ടർ ഓൺ ആ നോക്കിയോളി. യാ പ്രൊജക്ടർ ഓൺ ആയിട്ടുണ്ട്, നമ്മുടെ സാക്കോ പ്രൊജക്ടർ വിത്ത് ഇതിന്റെ സ്റ്റാൻഡ് ഒക്കെ ഉണ്ട്. ഗൈസ് ഇതിന്റെ ഒക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, നിങ്ങൾക്ക് വേണമെങ്കിൽ പർച്ചേസ് ചെയ്യാം. ഓക്കെ, സോ ലോഡിംഗ് ലോഡിംഗ് ലോഡിംഗ്. ഞാൻ യൂട്യൂബിനകത്ത് ഇപ്പോൾ ഒരു സാധനം കണ്ടായിരുന്നു, അത് ബിഗ് സ്ക്രീനിട്ട് കാണാനുള്ള തുടക്കത്തിലാണ് ഇച്ചിരി കണ്ടുള്ളൂ കേട്ടോ. ഞാൻ ജസ്റ്റ് ഒന്ന് ഓടിച്ചൊന്ന് നോക്കി, പെട്ടെന്ന് 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 അതിനൊന്ന് ഞാൻ എച്ച് ഡി എം എ ക്ലിക്ക് ചെയ്യും, എന്നിട്ട് സൗണ്ട് പറയും എച്ച് ഡി എം എ പോകാൻ. ഓക്കെ, അപ്പോൾ നമ്മുടെ എൻ്റെ ബ്രദർ ഉണ്ട്, അവനെ കൂടി ഇൻവൈറ്റ് ചെയ്യാം. ഡാ വാ, വിജയുടെ പുതിയ സിനിമയുടെ പ്രൊമോ ഇറങ്ങി. ഇപ്പം അങ്ങോട്ട് ഇറങ്ങിയുള്ളൂ. ലൊക്കേഷൻ്റെ പടമാണ്, അതുകൊണ്ട് സാറിട്ട് മാസ്റ്റർ എന്നിട്ട് സിനിമയുടെ പേര് ഈഗിൾ. ഓക്കെ മച്ചാ മതി. അപ്പോ കുറച്ച് വെട്ടമൊക്കെ ഉണ്ടായെന്ന് പ്രതീക്ഷിക്കുന്നു, എന്നാൽ ചെറിയ ഗ്രെയിൻസ് ഒക്കെ ഉണ്ട്, മൈൻഡ് ആക്കണ്ട, ക്ഷമിക്കുക. മോന്ത ഇരുട്ടത്ത് വല്ലാതിരിക്കുകയാണ്. ഗൈസ് ഇരുട്ടത്തിരുന്നേ പറ്റൂ, കാരണം ഇരുട്ടത്തിരുന്നാണ് നമ്മൾ സിനിമ കാണുന്നത്. ഓക്കെ, അപ്പോൾ അതെ നമ്മുടെ വീട്ടിലത്തെ ചെറിയൊരു ഹോം തിയേറ്റർ ഉണ്ട്, അതിനകത്ത് നമ്മളെ വിജയ് തലപതി 67 ടൈറ്റിൽ റിവീൽ പ്രൊമോ ബ്ലഡി സ്വീറ്റ് തലപതി വിജയ്. ഓ എന്തൊക്കെയാണ് എഴുതി വെച്ചേക്കുന്നത്, എന്തോ സിനിമയുടെ പേര് ലിയോ. ഓ ഗൈസ് ലിയോ എന്നാണ്. ഓക്കെ, അപ്പോ സമയങ്ങളുണ്ടോ, ബ്ലഡി സ്വീറ്റ് നമ്മൾ തുടങ്ങുകയാണ് ഇടാ, റെക്കോർഡ് ചെയ്യടെ. ലൊക്കേഷന്റെ പടം എല്ലാം ഒരേ രീതിയാണ്. വിജയ് ചോക്ലേറ്റ് ഉണ്ടാക്കി നമ്മളെ കൊതിപ്പിക്കുന്നത് അണ്ണാ. ആ നമ്മളെ കുറച്ച് ചോക്ലേറ്റ് കഴിച്ചു വിജയ് സാർ ഉണ്ടാക്കിയോട്ടെ. കാറൊക്കെ പോയി.
വിജയ് ചാരട്ടി പുറമൊക്കെ ചൊറിഞ്ഞുകൊണ്ടാണ് ചോക്ലേറ്റ് ഉണ്ടാക്കുന്നത്. ചോക്ലേറ്റ് ഉണ്ടാക്കുന്ന അതിന്റെ കൂടെ കത്തി ഉണ്ടാക്കുന്നു. ചോക്ലേറ്റ് അരിയാൻ വേണ്ടി ചോക്ലേറ്റ് അരിയാൻ വേണ്ടി കത്തി എന്തോ ഗൈസ് ഉദ്ദേശിക്കുന്നത്. ഒരു മിനിറ്റ്, ഇങ്ങനെ നിർത്തി നിർത്തി കാണിക്കുന്ന പറയുമ്പോ കോപ്പിറൈറ്റ് അടിക്കും എന്തായാലും. നിങ്ങൾ കണ്ടോ കത്തി അങ്ങോട്ട് ചെയ്തപ്പോ അതിന്റെ ചെറിയ തീഭാഗം പാമ്പിന് തലയിലോട്ട് വന്ന് അയ്യേ മുറിഞ്ഞു പോയി. ഈ വർഷം എന്താ ദീപാവലിക്ക് നവംബർ നിന്റെ ബർത്ത്ഡേ എന്നാടാ നിന്റെ ബർത്ത്ഡേ നവംബറിലാണ് അന്നാ ഇറങ്ങുന്നത്. നവംബറില്ല വീഡിയോ ഇറങ്ങിയിട്ട് 4 മണിക്കൂറായി. 5 മില്യൺ വ്യൂസ് സോണി മ്യൂസിക് ഇന്ത്യയിലാണ് വന്നേക്കുന്നത്. ഓ കൊള്ളാലോ. എന്നാലും ഞാൻ പ്രതീക്ഷിച്ചത് ചോക്ലേറ്റ് പോവാളൊക്കെ അതൊന്നും ഉദ്ദേശിക്കുന്നത് ചോക്ലേറ്റ് എന്നിട്ട് ബ്ലഡി സ്വീറ്റ് എന്ന് പറയുന്നത് നമ്മള് ബ്ലഡി ബ്ലഡി ഗ്രാമവാസീസ് എന്ന് കേട്ടിട്ടുണ്ട്. ബ്ലഡി സ്വീറ്റ് വെറൈറ്റി. ഓക്കെ, അപ്പോ അലക്സ ചേഞ്ച് കളർ ടു വൈറ്റ്. ഓക്കെ, അപ്പൊ ഗൈസ് നമ്മൾ അങ്ങനെ ലിയോ കണ്ടിരിക്കുകയാണ്, ലിയോണൽ മെസ്സി. ഓക്കെ, അപ്പൊ ചോക്ലേറ്റ് ബോള് ചോക്ലേറ്റിനകത്ത് മുക്കി വിജയ് നക്കുകയൊക്കെ ചെയ്യുന്നു. ബ്ലഡി സ്വീറ്റ് എന്നൊരു വാക്ക് പറയുന്നു. ഡാർക്ക് ഫീൽ കിട്ടുന്നു എനിക്ക്, ഡാർക്ക് ഫീൽ കിട്ടുന്നു. ഇതൊരു പ്രൊമോയാന്ന് കണ്ടത്, എന്നാലും പ്രൊമോ തന്നെ ഇത്രയും നേരം വിജയെ സ്ക്രീനിൽ കാണിക്കുന്നത് അതിന് ഇഷ്ടപ്പെട്ടു. ഇപ്പൊ ഇങ്ങനെ തോന്നില്ല, അടിപൊളിയായിരിക്കും. അപ്പൊ മാസ്റ്റർ കണ്ടവർക്കൊക്കെ അറിയാക്കും. ഓക്കെ, മറ്റേ കാർ പോയി കറക്റ്റ് മാസ്റ്റർ ഒന്നും പറയില്ല, ട്രക്കില്ല, അതേ കളറും അപ്പോ ഗൈസ് റെഡി ടു ഗോ ആക്ഷൻ ഇൻ നവംബർ. ഓക്കെ, അപ്പൊ നമുക്ക് ഞാൻ എക്സ്പെക്ട് ചെയ്തത് കുറച്ചും കൂടി ഭയങ്കരമാണ് വിചാരിച്ചു. എന്തായാലും ട്രെയിലർ കാണാം, ട്രെയിലർ കണ്ടിട്ട് നമുക്ക് ഡിസിഷൻ ചെയ്യാം അല്ലെ. പ്രൊമോ തന്നെ ഇത്രയും ഇതായിട്ടും ഉണ്ട്, നല്ലൊരു വെറൈറ്റി. പാമ്പിന്റെ തല പോയത് എനിക്ക് വി എഫ് എക്സ് ഒക്കെ ഉണ്ടോ എനിക്ക് തോന്നുന്നു. ഓക്കെ, അപ്പൊ ഗൈസ് എന്റെ ചെറിയ വീഡിയോ കണ്ടോണ്ട് എല്ലാവരും താങ്ക്സ് ഫോർ വാച്ചിങ്. പ്രോ ആക്ഷൻ ആണ് എന്റെ അടുത്തിരിക്കുന്നത്. ഓക്കെ, പ്രോ ആക്ഷൻ ചാനൽ ഉണ്ട്, കണ്ടില്ലേ. അപ്പൊ ഗൈസ് വിസിറ്റ് ചെയ്യാൻ, നമ്മുടെ രണ്ടുപേർക്ക് ഇൻസ്റ്റാഗ്രാം ഒക്കെ ഉണ്ട്, വിസിറ്റ് ചെയ്യാം. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്, ബൈ ബൈ. ഇതിന് ചോക്ലേറ്റ് ഉണ്ടോ? എന്നാലും ചോക്ലേറ്റ് വാണി, ചോക്ലേറ്റും അടി കോമ്പിനേഷൻ അല്ലേ. ഓ, ഇതൊരു പ്രൊമോ ആ. അപ്പോ ബ്ലഡി സ്വീറ്റ് എന്നുള്ള ഒരു തീം വരാൻ വേണ്ടി ചിലപ്പോ വിജയ് അതിനുവേണ്ടി അഭിനയിച്ചതായിരിക്കാം. ട്രെയിലറിൽ നമുക്ക് കാണാം, പൊളിയായിരിക്കും. ചോക്ലേറ്റും വാളും അടിയും. മമ്മി ഒരു ഇരുമ്പ് തയ്യാറാക്കി വെക്കാം, ഞാൻ പോയി ഡയറി മിൽക്ക് മേടിച്ചിട്ട് വരാം.